കുറഞ്ഞ സ്ഥലത്ത് തന്നെ നമുക്ക് കൂടുതൽ ഫ്ലവർ കിട്ടുന്നതാണ് മാക്സിമം ഒരു മൂന്ന് നാല് മണിക്കൂർ നമുക്ക് വെയിൽ വേണം എന്നുള്ളത് മാത്രമേ വെക്കുള്ളൂ ഏകദേശം നമുക്കൊരു ഒരു മാസം ഒരു മൂന്ന് ലക്ഷത്തോളം വരുമാനം ഉണ്ടായിരുന്നു അപ്പം അങ്ങനെയുള്ള പ്ലാന്റ് നമ്മൾ വാങ്ങിക്കൊണ്ട് പോയാൽ നമുക്ക് ഇലകളിൽ നിന്ന് തന്നെ നമുക്ക് പിന്നെയും പിന്നെയും തൈകൾ കിട്ടും കാട്ടാക്കട കട്ടക്കോടായിട്ടാണ് താമസം ഇവിടെ ഞങ്ങൾ ഫാം ചെയ്തിരിക്കുന്നത് പൂച്ചെടികൾ അതായത് കൃഷിഭവന്റെ അടുത്തായിട്ട് വരും കാട്ടാക്കട കൃഷിഭവന്റെ അടുത്തായിട്ട് വരും ഫാം ഞങ്ങളുടെ ഫാമിന്റെ പേര് മിറക്കിൾ അക്കോട്ടിക് ഫാം എന്നാണ് എത്തിച്ചേരാൻ കാരണം ആ കുഞ്ഞുനാൾ മുതലേ ഇവയോട് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ നമുക്ക് ആ സമയൊന്നും നമുക്ക് ഒരു ആമ്പൽ നടാനോ അതിനുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പൊ നമ്മള് ആ അമ്പല് കാണാനൊക്കെ ആയിട്ട് നമ്മള് വയലിലും കുളത്തിലും ഒക്കെ പോയി കണ്ടിട്ട് വരും പക്ഷെ നമ്മുടെ വീട്ടിൽ നമുക്ക് കൊണ്ട് കാണാനോ അങ്ങനെയുള്ള ഒരു സൗകര്യം ഇല്ലായിരുന്നു അപ്പം കൊറേ കാലം കഴിഞ്ഞിട്ട് അതായത് ഞാൻ കല്യാണമൊക്കെ കഴിഞ്ഞ ശേഷമാണ് താമരയും ആമ്പലും എല്ലാം കളക്ട് ചെയ്തതും പക്ഷെ നമ്മൾ കുളത്തിലുള്ള ആമ്പലും താമരയും താമരയുമല്ല ഇവിടെ ഉള്ളത് കുളത്തിലുള്ള ആമ്പലും താമരയും ലാർജ് കൾട്ടിവറാണ് പിന്നെ അതുപോലെ തന്നെ അത് നാടനാണ് നമുക്ക് ഇത് ഇപ്പൊ കുറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ആമ്പലും താമരയും ഒക്കെ ചെയ്തിരിക്കുന്നത് ഇത് എപ്പോഴും നമുക്ക് ഫ്ലവർ ചെയ്യുന്നതാണ് അതായത് ഇതിൽ തന്നെ ഹാഡി ഉണ്ട് ട്രോപ്പിക്കൽ ഉണ്ട് സെമി ട്രോപ്പിക്കൽ ഉണ്ട് അപ്പം ഇതെല്ലാം നമുക്ക് കുറഞ്ഞ സ്ഥലത്ത് തന്നെ നമുക്ക് കൂടുതൽ ഫ്ലവർ കിട്ടുന്നതാണ് മാക്സിമം ഒരു മൂന്ന് നാല് മണിക്കൂർ നമുക്ക് വെയിൽ വേണം എന്നുള്ളത് മാത്രമേ വെക്കുള്ളൂ ഹാഡി എന്ന് പറയുമ്പം നമുക്ക് എപ്പോഴും ഫ്ലവർ കിട്ടൂല ട്രോപ്പിക്കൽ ആണെങ്കിൽ നമ്മുടെ കാലാവസ്ഥയിൽ വർഷം എല്ലാ വർഷവും നമുക്ക് എല്ലാ വർഷത്തിൽ എല്ലാ മാസവും നമുക്ക് ഫ്ലവർ കിട്ടും ഹാഡി ആണെങ്കിൽ നമുക്ക് സീസണിൽ മാത്രമേ ഫ്ലവർ ചെയ്യുള്ളൂ എന്ന് പറയുമ്പോൾ നല്ല വെയിലുള്ള സമയം വെയിലുള്ള സമയങ്ങളിലാണ് അത് മാർച്ച് ആ മാസങ്ങളിലൊക്കെ നല്ല ഫ്ലവറിങ് ആയിരിക്കും പക്ഷെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഹാഡിക്ക് ഫ്ലവർ കിട്ടില്ല ആമ്പലിന് നമുക്ക് വിത്തിനും വരും തൈ അതായത് അതായത് കിഴങ്ങീന്ന് നമുക്ക് ഉണ്ടാവും വിത്ത് അതായത് പൂവിൽ വിത്ത് ഉണ്ടാവും അത് ഉണങ്ങി ഉണങ്ങിയെല്ലാം ആ ആ പ്ലാന്റിൽ തന്നെ നിന്ന് അത് പൊട്ടി അതിൽ തന്നെ വീണ് അടുത്ത് പുതിയ പ്ലാന്റ് ഉണ്ടാവും പക്ഷേ അങ്ങനെ ഉണ്ടാകുന്ന പ്ലാന്റ് അതേ അമ്മയുടെ അതായത് ആ മദർ പ്ലാന്റ് ആയിരിക്കൂല അത് പോളിനേഷനൊക്കെ നടന്ന് പുതിയ വേറൊരു വെറൈറ്റി ആയിരിക്കും യഥാർത്ഥ വിത്തിയിന്ന് വീണ് പൊടിക്കുന്നതാണെങ്കിൽ എൻ്റെ കിഴകീന്ന് തന്നെ ഉണ്ടാവുന്ന പ്ലാന്റ് ആയിരിക്കണം അടുത്ത് അതുപോലെ വരാനായിട്ട് പിന്നെ അത് പോയിട്ട് ഇപ്പം നമുക്ക് ആമ്പലിൽ തന്നെ ഹാഡിയുണ്ട് ട്രോപ്പിക്കൽ ഉണ്ട് നമുക്ക് ഇവിടെ ആമ്പൽ മൂന്ന് ടൈപ്പ് ഉണ്ട് ഓസ്ട്രേലിയൻ വെറൈറ്റി ഉണ്ട് പിന്നെ ഹാഡിയുണ്ട് ഏർ പിന്നെ ട്രോപ്പിക്കൽ ആണ് ആമ്പൽ ആമ്പലുള്ളത് ഇവിടെ അതിൽ ഹാഡി എന്ന് പറയുമ്പോൾ നമുക്ക് ഇലകൾ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ട്രോപ്പിക്കൽ അതുപോലെ ഇലകൾ കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും ഓസ്ട്രേലിയൻ ഓസ്ട്രേലിയൻ ആണെങ്കിൽ നമുക്ക് നല്ല സ്ഥലം കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ അവർ ഫ്ലവർ നല്ല നമുക്ക് ഫുള്ള് ഫ്ലവർ കാണാൻ നല്ല ഭംഗിയുള്ളത് കാണണമെങ്കിൽ നമുക്ക് നല്ല സ്ഥലം കൊടുക്കേണ്ടി വരും നമുക്ക് പുതിയ പ്ലാന്റ് അതായത് നമുക്ക് ഫ്ലവർ മാത്രം കണ്ടാൽ മതിയെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് പ്ലാന്റ് വാങ്ങിച്ചിട്ട് പോവാം അല്ല നമുക്ക് പിന്നെ അതിൽ ഉത്പാദിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ട്യൂബർ പ്ലാന്റ് അതായത് ഉരുളക്കിഴങ്ങൊക്കെ പോലെയുള്ള ചെറിയൊരു കിഴങ്ങുണ്ടാവും ആമ്പലിന്റെ പ്ലാന്റിനടിയിൽ അപ്പൊ അങ്ങനെയുള്ള പ്ലാന്റ് ആണെങ്കിൽ നമുക്ക് പിന്നെയും പിന്നെയും നമുക്ക് തൈകൾ കിട്ടും പിന്നെ ആമ്പലിൽ തന്നെ നമുക്ക് നോഡ് അതായത് ഇലയുടെ നോഡ് തൈ വരുന്നതുണ്ട് അതിനെ പറയണ വിവി പ്യാരസ് എന്നാണ് പറയുന്ന അപ്പം അങ്ങനെയുള്ള പ്ലാന്റ് നമ്മൾ വാങ്ങിക്കൊണ്ട് പോയാന്ന് നമുക്ക് ഇലകളിൽ നിന്ന് തന്നെ നമുക്ക് പിന്നെയും പിന്നെയും തൈകൾ കിട്ടും ഇപ്പൊ നമ്മൾ ട്യൂബർ അഴിച്ചു കൊടുക്കുന്ന പ്ലാന്റ് ആണെങ്കിൽ തന്നെ കുറച്ചു കാലം അതായത് ഒരു ഒരു വർഷം വരെ നമുക്ക് നമ്മൾ എത്ര സ്പേസ് ആണോ കൊടുക്കുന്നത് അതനുസരിച്ച് നമുക്ക് ഫ്ലവർ തന്നുകൊണ്ടിരിക്കും അപ്പൊ ഇടയ്ക്ക് നമ്മളെ ആമ്പല് ചെറുതായിട്ട് ഇലകളൊക്കെ പുതിയ ഇലകൾ വരാതെയും ഒരടിച്ചൊക്കെ നിൽക്കുന്ന സമയമുണ്ട് ആ സമയങ്ങളിൽ നമ്മൾ പ്ലാന്റിനെ ജസ്റ്റ് ഒന്ന് ഇളക്കി നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ കിഴങ്ങുണ്ടാവും ആ കിഴങ്ങിനെ നമ്മളെടുത്ത് നന്നായിട്ട് ഒന്ന് കഴുകിയതിന് ശേഷം ഒരു കുപ്പി നമുക്ക് ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക് കുപ്പിയോ അങ്ങനെ ഏതെങ്കിലും കുപ്പിക്കകത്ത് ഈ ട്യൂബറിനെ നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ട് ചെറുതായിട്ട് ഒരു എൺപത് ശതമാനമൊക്കെ വെയിൽ മതി കിട്ടുന്ന സ്ഥലത്ത് ഈ ട്യൂബറിനെ നമ്മൾ ഇട്ടിരിക്കുക അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് തൈകളും ആ ഇലകളും പൊട്ടി മുളച്ച് പുതിയ പുതിയ ഉണ്ടാവും നമ്മൾ അതിനെ അപ്പോഴു തന്നെ നമ്മൾ അതിൽ നിന്ന് എടുത്ത് മാറ്റാൻ നിക്കേണ്ട ആ ട്യൂബർ പ്ലാന്റിനെ പതിയെ നമ്മൾ ആ ആദ്യം ആമ്പൽ നട്ടത് പോലെ തന്നെ നട്ട് കൊടുക്കുക എന്നിട്ട് മാക്സിമം വെയിലത്ത് വെക്കുക അപ്പൊ കുറച്ച് നാൾ കഴിയുമ്പോ അതിന് തന്നെ നമുക്ക് നാലോ അഞ്ചോ പ്ലാന്റ് വരെ കിട്ടും അതിനാ നന്നായിട്ട് പ്ലാന്റ് ആ ട്യൂബറിൽ നിന്ന് നമുക്ക് തിരിഞ്ഞു വരുന്ന സമയമുണ്ട് നമുക്ക് തന്നെ അറിയാൻ പറ്റും കൈയിട്ട് നോക്കുമ്പോൾ ട്യൂബർ പിന്നെ ഇളകി മാറും ആ സമയം നമുക്ക് ഓരോ ഓരോ പ്ലാന്റ് ആയിട്ട് നമുക്ക് മാറ്റി നടാം നമ്മള് ആമ്പൽ എങ്ങനെയാണ് നടുന്നതെന്ന് ആ നടുന്ന നടുന്ന രീതിയും അതോടൊപ്പം തന്നെ നമുക്ക് അവയ്ക്ക് എന്ത് വളങ്ങൾ കൊടുക്കാൻ പറ്റുന്നെന്നും വളം കൊടുക്കുന്ന രീതിയും അതുപോലെ ആമ്പലിനുണ്ടാകുന്ന രോഗങ്ങളും അതിലെ കീടങ്ങളും ഒക്കെ നമ്മൾ എങ്ങനെയൊക്കെ അത് മാറ്റുന്നെന്നും ചെയ്യുന്ന ഒരു വീഡിയോ നമ്മൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ആമ്പല് നമുക്ക് ആദ്യമായിട്ട് ഒരാള് നട്ടു തുടങ്ങുമ്പം നമുക്കിപ്പം അതായത് ഏറ്റവും കുറഞ്ഞ റേറ്റ് ഇവിടെ നൂറ്റി അൻപത് തൊട്ടാണ് ആ ഇപ്പം നൂറ്റി അൻപത് തൊട്ട് നമുക്ക് ഇവിടെ ഒരു ഏകദേശം ഒരു മുപ്പതിനായിരം വരെ റേറ്റ് വരുന്ന ആമ്പൽ ഇവിടെ ഉണ്ട് നമുക്ക് കൊടുക്കാനായിട്ട് ഇപ്പം നൂറ്റി ആമ്പൽ എന്ന് പറയുമ്പോൾ തുടക്കക്കാർക്ക് ഏറ്റവും നല്ലതാണ് പിന്നെ നമുക്ക് ഇതളുകൾ അതായത് പെറ്റൽ കൗണ്ട് കൂടുന്ന അനുസരിച്ചാണ് ആമ്പലിന്റെ റേറ്റ് കൂടുന്നത് ഇപ്പം നൂറ്റി അൻപതിന് കിട്ടുന്ന ആമ്പലും നമുക്ക് എപ്പോഴും ഫ്ലവർ ചെയ്യുന്നതാണ് നമുക്ക് ഉറപ്പായിട്ട് നമുക്ക് ധൈര്യമായിട്ട് മേടിക്കാം അതായത് നമുക്ക് സ്ഥിരം നമുക്ക് എല്ലാ സമയം അത് പകലാണ് ഫ്ലവർ ചെയ്യുന്നത് രാവിലെ ഒരു എട്ടര തൊട്ട് വൈകുന്നേരം നാല് വരെ നമുക്ക് ആ ഫ്ലവർ വിരിഞ്ഞു നിൽക്കും ആ നിറയെ ഫ്ളവർ കിട്ടുന്ന ആമ്പലാണ് ആ നൂറ്റി അൻപത് റേറ്റ് വരുന്ന ആമ്പലുകളും ഇതിപ്പം ലൈറ്റ് ബ്ലൂ ഉണ്ട് പിങ്ക് കളർ ഉണ്ട് വൈറ്റ് ഉണ്ട് ആ റേറ്റിന് നമുക്ക് കിട്ടുന്നതാണ് നമുക്ക് ഇവിടെ വന്ന് നമുക്ക് കളക്ട് ചെയ്യാം രാവിലെ നമുക്ക് ഒരു എട്ടു മണി തൊട്ട് പന്ത്രണ്ട് മണിവരെയൊക്കെ നമുക്ക് ഇവിടെ ആ ആളുണ്ടാവും പിന്നെ കൂടുതലായിട്ട് നമുക്ക് കൊറിയറാണുള്ളത് നമ്മൾ ഡി ടി ഡിസി വഴി സ്പീഡ് പോസ്റ്റ് വഴി പിന്നെ ബ്ലൂ ഡാർട്ട് പ്രൊഫഷണൽ കൊറിയർ അത് വഴിയൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ടും നമ്മൾ കൊറിയർ ചെയ്യുന്നത് ഇപ്പൊ കേരളത്തിന് അകത്താണെങ്കിൽ നമ്മൾ ആമ്പലിന്റെ പ്ലാന്റ് അയച്ചു കൊടുക്കാറുണ്ട് നമുക്ക് അദർ സ്റ്റേറ്റൊക്കെ ആണെങ്കിൽ പ്ലാന്റ് അയച്ചു കൊടുക്കാൻ പറ്റില്ല ആമ്പലിന്റെ അല്ലെങ്കിൽ ട്യൂബർ ആണ് നമ്മൾ കൂടുതലും അയക്കുന്നത് നമുക്ക് ലോക്ക്ഡൌൺ സമയത്ത് ഏകദേശം നമുക്കൊരു ഒരു മാസം ഒരു മൂന്ന് ലക്ഷത്തോളം വരുമാനം ഉണ്ടായിരുന്നു പിന്നെ വരുമാനത്തോടൊപ്പം തന്നെ നമുക്ക് പുതിയ പ്ലാന്റുകൾ നമ്മൾ അതനുസരിച്ച് റേറ്റിനാണ് നമ്മൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് അതായത് ആ സമയങ്ങളിൽ നമുക്ക് ഓരോ പ്ലാന്റ് ഇരുപതിനായിരം ഇരുപത്തഞ്ച് ആ റേറ്റ് ഒക്കെ നമ്മൾ മേടിച്ചിട്ടുണ്ട് അപ്പം അതനുസരിച്ച് നമുക്ക് ആ സമയങ്ങളിൽ പ്ലാന്റ് നമ്മൾ കൊണ്ടുവന്ന് പ്ലാന്റ് ചെയ്ത് പുതിയ പുതിയ പ്ലാന്റുകൾ അതിൽ നിന്ന് തന്നെ മാറ്റി നമ്മൾ സെയിൽ ചെയ്യാറുണ്ട് അപ്പം നമുക്കൊരു ഏകദേശം ഒരു മാസം മൂന്ന് ലക്ഷത്തിന് പുറത്ത് വരുമാനം ഉണ്ടായിട്ടുള്ള സമയം ഉണ്ടായിരുന്നു ഇപ്പോഴും നമുക്ക് ഏകദേശം അതുപോലെയൊക്കെ ഉള്ള വരുമാനം നമ്മൾ കിട്ടുന്നുണ്ട് ഇപ്പം ആമ്പൽ കൃഷിയെ തന്നെ ഒരുപാട് വീട്ടമ്മമാരും പഠിക്കുന്ന കുഞ്ഞുങ്ങളും എല്ലാം കുട്ടികളും എല്ലാം ഇപ്പൊ ഒരുപാട് പേര് ചെയ്യണമുണ്ട് ഇപ്പൊ നമുക്ക് തന്നെ ഏതെങ്കിലും ഒരു ഐറ്റം ഇറങ്ങുന്ന സമയം തന്നെ നമുക്ക് നല്ല റേറ്റിന് നമ്മൾ മേടിച്ച് ആ അത് ഒരുപാട് ആളുകളിലാവുമ്പം നമുക്ക് റേറ്റ് സ്വാഭാവികമായും കുറയും റേറ്റ് നമ്മളിപ്പം ഇവിടെ ഒരു മുപ്പത്തഞ്ച് സെന്റ് സ്ഥലം വാടകയ്ക്ക് എടുത്തിട്ടാണ് നമ്മൾ ഇവിടെ ഈ ആമ്പൽ കൃഷി നമ്മൾ ചെയ്യുന്നത് ഭാവിയിൽ നമുക്ക് നമുക്ക് എവിടെയെങ്കിലും നല്ലൊരു സ്ഥലം വാങ്ങാൻ പറ്റുവാണെങ്കിൽ നമ്മൾ അത് വാങ്ങി കുറച്ചുകൂടെ നല്ല രീതിയിൽ നമ്മൾ നടത്തും അതുപോലെ തന്നെ ഇപ്പോൾ സ്വന്തമായിട്ട് നമ്മൾ പുതിയ പുതിയ ഹൈബ്രിഡുകൾ ആമ്പലിൽ നിന്ന് നമ്മൾ പുതിയ ഇനങ്ങൾ നമ്മൾ തിരിച്ച് ആ ഉണ്ടാക്കുന്നുണ്ട് സങ്കര ഇനം ചെയ്യുന്നുണ്ട്